ഈശ്വരന്മാരെ, എന്റെ മാനം കാത്തൊള്ളേ. അയാളെ തെറ്റു പറഞ്ഞിട്ട് കാര്യമല്ല, ഇങ്ങനെ സാരി കൊടുത്ത ഏത് പുരുഷന്മാരാണ് ഇങ്ങനെ കാണിക്കാത്തത്? പണ്ടാരടങ്ങ് എന്താ വരുന്നു? ഈശ്വര, എന്റെ മാനം പോയത് തന്നെ. എവിടെ പോയി? എന്റെ ചാരിത്രം രക്ഷപ്പെട്ടു. മോളെ, മോളിപ്പക്കാനുള്ള എന്തെങ്കിലും സാധനം എടുത്ത് താഴത്തേക്ക് ഇട്ടായിരുന്നു. കിണറ്റിൽ എന്തോ വീഴുന്ന ഒച്ച കെട്ടി, അതുകൊണ്ട് ചോദിച്ചതാ. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്, അതുറപ്പ. കൃഷ്ണ, കൃഷ്ണ, എവനെത്തപ്പെട്ട നീ ഇവിടെ ഒളിച്ചിരിക്കുന്നെങ്കിൽ എന്നോട് പറഞ്ഞൂടെ. എടാ കയ്യിൽ നിന്ന് പോയടാ. എന്ത്? എടാ കല്യാണ ഡ്രസ് എടുക്കാൻ നാളെ രാവിലെ ചൈനയ്ക്ക്, അല്ല ചെന്നൈക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എടാ മണിയപ്പന്റെ കല്യാണ സ്യൂട്ടിന് വേണ്ടി മാത്രം 50,000 രൂപ അയാൾ മാറ്റി വെച്ചേക്കുന്നത്. എടാ ശാലുവിന്റെ ഡ്രസ്സിന് ഫാഷൻ ഡിസൈനർ എന്ന ഒരാളിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോവാ, അതും തുണിക്കട സഹിതം ബാംബേന്ന്. എടാ ഈ കല്യാണം നടക്കാൻ വേണ്ടി അവ ഇത്രയും തരംതാഴ്ന്ന കളി കളിക്കേണ്ട ഉദ്ദേശം എന്താ? ഇക്കണ്ട സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റാൻ ആണല്ലോ എങ്കിൽ അവൾ അയാളുടെ മോളല്ല എന്നുള്ള സത്യം അവനോട് പറഞ്ഞാൽ അവൻ നാണിച്ച് വാലും ചുരുട്ടി പോകില്ലേ? പോകും. പോകുന്നതിന് മുമ്പ് ഗണപതി സാറിനോട് സത്യം മുഴുവൻ തുറന്നു പറഞ്ഞാൽ? അപ്പൊ കല്യാണ പന്തലിന് പോരെ, ഇവിടെ 16 അടിയന്തര പന്തല് പൊങ്ങും. കല്യാണം നടക്കണം, കല്യാണം നടക്കുകയും വേണം, അവൾ അതിൽ കുടുങ്ങുകയും ചെയ്യരുത്. എന്നാൽ എനിക്കൊരു ഐഡിയ തോന്നുന്നു, സംഗതി പഴഞ്ചനാണെങ്കിലും ഫലം ഉറപ്പാ. പറ. അതായത് മണിയപ്പൻ അവളെ കെട്ടിക്കോട്ടെ. എടാ കെട്ടിയില്ലല്ലോ, പറഞ്ഞു തീരട്ടെ. ആദ്യ രാത്രി പാല് കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ട്. എടാ കൊടുത്തില്ലല്ലോ, നീ ഒന്ന് അടങ്ങ്. എടാ പാലിൽ ഉറക്ക കുളിയിട്ട് കലക്കി അവളെ കൊണ്ട് അവന് കുടിപ്പിക്കുന്നു. ആവേശം മൂത്ത് അവൻ അവളെ കൊണ്ട് അത് കുടിപ്പിക്കുന്നു. സംഗതി എളുപ്പായില്ലേ? അല്ല കുഴപ്പമാവൂല്ലേ? എന്നാ മറ്റൊരു ഐഡിയ. മറ്റൊരു ഐഡിയ ഒക്കെ എന്റെ അടുത്തുണ്ട്, പക്ഷെ അതിന് എനിക്ക് നിന്റെ സഹായം വേണം. അതെന്തോന്നു? ഇന്ന് രാത്രി 12 മണിക്ക് വൈകുണ്ഠത്തിലെ എല്ലാ ലൈറ്റും ഓഫ് ആവണം. ഈസി അല്ലേ? ഫീസ് ഊരിയ പോരെ. പക്ഷെ കുഴപ്പമാണ്, ഫീസ് മെയിൻ സ്വിച്ച് വീടിനകത്താണ്. മുൻവശത്ത വാതിലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ. അപ്പൊ ഇവിടെ മനുഷ്യര് മാത്രമല്ല ഡ്യൂപ്ലിക്കേറ്റ്, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്. ആട്ടെ, ഇരുട്ടത്ത് എന്താ ഏർപ്പാട്? ഒക്കെ കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയാ മതി. ഞാനും ചെല്ലാം. ഇരുട്ടത്തെവൻ എന്താ പരിപാടി? സംഭവം എന്തായാലും നേരിട്ട് കാണാം, അങ്ങോട്ട് ചെന്ന. മുല്ലക്കലമ്പലത്തിലെ വെടിക്കെട്ട് പ്രമാണിച്ച് എല്ലാ ലൈൻമാന്മാരും അങ്ങോട്ട് പോയിരിക്കാ സാറേ. നാളെ വെളുപ്പിനെ ഒരു 11-11 വരാൻ നോക്കാം. മതി മതി മതി, സൗകര്യം പോലെ നാളെ വന്ന് നോക്കിയാ മതി. ഇതാണ് അവസാനത്തെ ചാൻസ്. അവള് ഇങ്ങോട്ട് വരികയാണോ? എന്നെ നീ ഇഞ്ചു പരുവാക്കല്ലട. ഞാൻ എന്ത് തെറ്റടാ നിന്നോട് ചെയ്തത്? എടാ നിന്റെ അടുത്ത് ഫ്യൂസ് ഊരാനല്ലേ പറഞ്ഞോളൂ, അടിക്കാൻ മുങ്ങിയ കൈയുടെ ഇടയിലോട്ട് വന്ന് കയറാൻ ഞാൻ പറഞ്ഞോ? അനുഭവിച്ചു? എന്താ സാറേ, എന്ത് വേണമെന്നാ ചോദിച്ചത്? പൊറോട്ട ഇറച്ചിയും വേണോന്ന്. നമ്മൾ എതിലേ കൊടുക്കും? പാവം. അതെ, അസുഖമെല്ലാം മാറിയിട്ട് വാങ്ങിത്തരൂട്ടാ. 6 മാസം മുമ്പ് 2 PC വെട്ടിയ കേസില്ലേ, എന്താ ഗുണ്ടയുടെ പേര്? വാളയാർ മണിയപ്പൻ. മണിയപ്പൻ അവൻ ഇപ്പോഴും പോലീസിന്റെ കണ്ണുവെട്ടി നടക്കാണ്. ഓ, അന്ന് ആ PC ഇതേ ഹോസ്പിറ്റലിൽ ഇതേ റൂമിൽ ഇതുപോലെ ഹിലാരി ചന്ദ്രനിൽ പോയ വേഷത്തിൽ. ഈ ശബ്ദം ഞാൻ ഓർക്കുന്നു, പണ്ട് വാളയാർ മണിയപ്പന്റെ അടിവയറ്റിൽ ഞാൻ മുട്ടുകാലി കയറ്റിയപ്പോൾ. കരയണ്ട, നിങ്ങളെ മണിയപ്പന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇതോ വരന്റെ കൂട്ടുകാരനാണ് സാർ. ഇവന്റെ ശബ്ദം എങ്ങനെ? ഇതിനേക്കാൾ കുറച്ച് മുറിഞ്ഞു മുറിഞ്ഞു പോകും. എങ്കിൽ കൂട്ടുകാരന്റെ മൊഴി ആദ്യം എടുക്കാം. അയ്യോ സാർ, രണ്ടുപേരും വളരെ അവശ നിലയിലാണ്. ഈ ഒരു അവസ്ഥയിൽ ഒരു മൊഴിയെടുപ്പ് വേണോ? എടാ, ഡെഡ് ബോഡിയുടെ മൊഴി എടുക്കുന്നവനാണ് പുതുവാള്. നീ പോയാ രോഗിയുടെ മലോടുക്കട പോടാ. മലേഷ്യക്കാരൻ.
ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. എന്താ പേര്? പുൽപ്പരാശ് എന്നാണ് സർ. നിന്നോട് ചോദിച്ചില്ല. ഓ, ആക്രമണം നടക്കുമ്പോൾ എത്ര മണിയായിട്ടുണ്ടാവും? പന്ത്രണ്ട് മണി. അടിച്ച് ചുരുട്ടി ഈ പരിവാക്കി എടുക്കാൻ എത്ര സമയമെടുത്തു? പേരും രണ്ട് മിനിറ്റ്. കേസ് തള്ളിപ്പോവും. എത്ര പേരുണ്ടായിരുന്നു ആക്രമിക്കാൻ? ഒരേ ഒരാൾ. അട്ടെ, ആളുടെ രൂപം എങ്ങനെ? കുള്ളനാണോ അല്ലെങ്കിൽ എത്ര അടി പൊക്കുണ്ട്? ആറടി കാണും. ആ, ഒരു രണ്ടിഞ്ചും കൂടി ചേർത്തു. ആളെ കണ്ടാൽ തിരിച്ചറിയോ? സെന്റിമെന്റ് സാർ, വളരെ അടുപ്പുള്ള ആളാ, നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. പി സി, ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോ ആ ഇവിടെ കഴിക്കാൻ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിയിരിപ്പില്ലേ? വെറുതെ അല്ലട രണ്ടു മിനിറ്റ് കൊണ്ട് നിന്റെ മോന്റെ ഇതുപോലെ ആക്കിയത്. പണ്ടൊക്കെ ഞാൻ മൊഴിയെടുക്കാൻ വേണ്ടി പോകുമ്പോ എന്തോരോ ഫ്രൂട്ട്സ് ഇറക്കിക്കൊണ്ട് പോണത്. വെറുതെ അല്ല മൊഴിയെടുപ്പ് എന്ന് പറയുമ്പോ ചാടി ഇറങ്ങി പോരും. കൊള്ളി ഞാൻ ഒരു ചെറുനാരങ്ങ പോലുമില്ല. എന്താ ഇത് ഭഗവാനെ? ഏത് കണ്ണ് ചോറില്ലാത്തവന് ഈ കൊടിഞ്ചേതി ചെയ്തത്? ഇതിലേതാ ജയരാമൻ? അത് സാർ, ഇതാണ് ജയരാമൻ, അത് ഉൽപ്പല. അതേന്ന് പറയ. മതി 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 മതി, താടിയെല്ലാം പൊട്ടിയിരിക്കുക, അതുകൊണ്ട് വായും കൂടെ ചേർത്ത് ബാൻഡേജ് ചെയ്തിരിക്കുന്നു. ഇതെന്താ? ഇത് ആളെ തിരിച്ചറിയാൻ വേണ്ടി ഇപ്പൊ ഓർഡർ ചെയ്ത് ഉണ്ടാക്കിച്ചതാ. അല്ല കൃഷ്ണ, ഡെഡ് ബോഡി വെക്കുന്ന പോലെയാണോ വെക്കണേ? ഇച്ചിരി മാറ്റിവേ. ഇത് കല്യാണം മുടക്കാൻ വേണ്ടി ആരോ കരുതിക്കുട്ടി ചെയ്തതാണ്. കൃഷ്ണ, തോറ്റുകൊടുക്കുന്ന പ്രശ്നമില്ല, നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തണം. സ്വന്തമായി കൈയും കാലും പോലും അനക്കാൻ വയ്യാത്ത ഈ അവസ്ഥയില് എന്ത് ചെയ്യണമെന്നാ സാറി പറയണത്? ഡോക്ടറെ ഇന്ത്യൻസിൽ കയറി നേരെ കതിർ മണ്ഡപത്തിൽ പോയി താലി കിട്ടിയ സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ ഒന്നാണ് ഇതെന്ന് കരുതിയാ മതി. പിന്നെ ജയറാമിന്റെ അച്ഛനോടും അമ്മയോടും പറയണ കാര്യം, അത് ഞാൻ ഏറ്റു. അത് നമുക്ക് സാറിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു വന്ന്. ഡോക്ടറെ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ ജീവനോടെ ഉണ്ടാവുന്ന വല്ല ഉറപ്പുണ്ടോ? എനിക്ക് 100% ഉറപ്പുണ്ട്. എന്നാ എനിക്ക് ഉറപ്പില്ല. ജയരാമ മോനെ, നിനക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാമോടാ? ഈ അവസ്ഥയിൽ നിനക്ക് കല്യാണത്തിന് സമ്മതമാണെങ്കിൽ നീ വേദനിപ്പിക്കാതെ പതുക്കെ ഇങ്ങനെയൊന്ന് ആട്ടിക്കേ. കണ്ടോ, തലയാട്ടി. അതെ, വേണ്ടാന്നാ തലയാട്ടിയത്. അതെ ആണോ? ജയരാമൻ സാറിനും കാണത്തില്ലേ ആഗ്രഹം സൂട്ടും കോട്ടും ഇട്ട് കതിർ മണ്ഡപത്തിൽ കയറിയിരിക്കണോന്ന്? കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ആകെ ഒരു തവണയല്ലേ ഉണ്ടാവൂ. വന്നേ, എന്റെ മുറിയിൽ പോയി വിശ്രമിക്കാം. നിർത്തിക്കേ നിർത്തിക്കേ. എന്നാ മോനെ, ദേ വീണ്ടും ആട്ടി. കണ്ടോ കണ്ടോ, അവന് സമ്മതമാണ്. ഇനി ആരെന്ത് പറഞ്ഞാലും ശരി, ഒക്ടോബർ 2 ജയരാമൻ എന്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ഏതൊക്കെയാണ് കല്യാണ വണ്ടികൾ? അത് വരന്റെ കൂട്ടുകാരന്റെ വണ്ടിയാണ് സാർ. അവൻ അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാണ്? മര്യാദക്ക് സദ്യ കഴിക്കാൻ പോലും അവന്റെ കൈക്ക് സ്വാധീനമില്ല. ഇതാണ് സാർ വരന്റെ വണ്ടി. അപ്പൊ വരാത്ത വണ്ടി ഏത്? വണ്ടി രണ്ടും വന്നു സാറേ. വരന്റെ വണ്ടി എന്ന് പറഞ്ഞ ചെറുക്കന്റെ വണ്ടി. എന്തായാലും ആശുപത്രി കിടക്കുന്ന ആംബുലൻസിൽ പോലീസ് എസ്കോർട്ടോടെ കല്യാണ മണ്ഡപത്തിൽ പോയി കല്യാണം കഴിക്കാൻ യോഗം കിട്ടിയ ഈ ലോകത്തിലെ ഏറ്റവും വലിയ VIP ആണ് ജയരാമൻ. ആ രാവിലെ വരനെ കയറ്റുന്നതിന് മുമ്പ് രണ്ട് വണ്ടി ചെക്ക് ചെയ്യണം. വല്ല ബോംബുണ്ടെങ്കിൽ എന്താ പേടിപ്പിക്കണ? മോനെ ഇതെന്താ? അല്ല, ഇത് രണ്ട് ബോഡിയാണല്ലോ, അപ്പൊ വരന്റെ ബോഡി ഏതാണെന്ന് തിരിച്ചറിയാനുള്ളതോ? ആ പതുക്കെ പതുക്കെ ജയരാമ. മോനെ ദേ ചെറുക്കന് കൂട്ടറൊക്കെ എത്തിക്കഴിഞ്ഞോട്ടോ. നമസ്തേ നമസ്തേ, ഇരിക്കേ. അപ്പൊ ഞാൻ അകത്ത് പോയി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ആയിക്കോട്ടെ ചെല്ല. എവിടെയാടാ എന്റെ മകൻ മണിയപ്പൻ? എടാ ഭാര്യയും മക്കളുള്ള അവനെ ആരാടാ വശീകരിച്ച് രണ്ടാം കല്യാണത്തിന് കൊണ്ടുവന്നിരിക്കുന്നത്? എന്റെ അപ്പ നമ്മൾ ഈ കല്യാണം നടത്തി കൊടുക്കാൻ ഇവിടെ വന്നത്. എന്റെ പൊന്നപ്പ മണിയപ്പൻ ചേട്ടൻ ഇവിടെ വേറെ പേരിലാണ് കളിക്കുന്നത്. ചുമ്മാ കള്ളി വെളിച്ചത്താക്കല്ലേട്ടാ. നിസാര പാർട്ടിക്കാരിലെ പെണ്ണിന്റെ ആൾക്കാര് അമേരിക്കക്കാരാ. പെണ്ണിന്റെ ഒറ്റ നിർബന്ധം കാരണം പ്ലാസ്റ്റിയുടെ നിലയെ പോലും അവളുടെ ഒപ്പം കല്യാണത്തിൽ സമ്മതിച്ചത്. ഇതൊന്നും നടന്നു കിട്ടിയ അപ്പനും മക്കൾക്കും കൂടെ അമേരിക്ക പോയി പൂന്ന് വിളയാനാപ്പാ.
പെണ്ണിന്റെ അപ്പനോട്ടൊരു പണി കൊടുത്താലോ, നശിപ്പിച്ച് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കല്യാണം മുടക്കരുത്. താലി കെട്ടി രജിസ്റ്ററിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അപ്പ കാണിക്കാൻ നമ്മുടെ തനി സ്വഭാവം. ഓ എന്റെ ദൈവമേ, എന്റെ കാലത്തൊട്ട് അനുഗ്രഹമാകാതെ എങ്ങനെയാണ് അവൻ താലി കെട്ടാൻ വന്നിരിക്കുന്നത്? അപ്പൻ അവനെ ഒന്ന് അനുഗ്രഹിക്കണം, അത്രയല്ലേ ഇങ്ങനെ വന്നേപ്പാ. ഇതിൽ ഏതായിരിക്കും പെണ്ണ്? എന്തൊരു ഐശ്വര്യ റോയി, കണ്ണ് വെക്കല്ലേ അപ്പാ. ചേട്ടിത് പൊക്കോ, ചേട്ടിത് പൊക്കോ, മുക്കോളൂ മുക്കോളൂ. വിശ്രമായിട്ട് പിന്നെ പരിചയപ്പെടാം. അതെ, കെട്ടി ഒന്ന് വീട്ടിൽ കൊണ്ടുവന്നോട്ടെ, ഞാൻ കളിയാക്കി കൊല്ലോ. എഴുന്നേറ്റിരിക്കാൻ പോലും മേലാത്ത എന്റെ കുഞ്ഞിനെ കല്യാണ സദ്യ ഉണ്ടാ കൊണ്ടുവന്നു. നമുക്ക് അവനെ ഉടനെ കൊണ്ടുപോകണം. സദ്യ ഇട്ടിട്ട് ഉണ്ടായാ പോരെ? പോരാ, ഉടനെ കൊണ്ടുപോകണം. കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു, പക്ഷെ കിലോയ്ക്ക് 10 രൂപ ഞങ്ങൾക്ക് കൂലി തരണം. കാര്യം കണ്ടിട്ട് വരുമ്പോ ഞാൻ വർത്താനം പറയരുത്. 1 രൂപ കുറച്ച് തന്നാ പോരെ. ഫിക്സ് റേറ്റാ. മുടിയാൻ പോ. മുതലാളി ആളെ കാണിച്ചു വന്നാൽ ചുമക്കനാരി ഞങ്ങള്.